നമസ്കാരം. ലക്നൌവിലെ ലുലു മാളിൽ നിസ്കാരം നടത്തിയതിന് ഒരാൾ കൂടി പിടിയിലായി. ലക്നൗ സ്വദേശി മുഹമ്മദ് ആദിലാണ് സുശാന്ത് ഗോൾഫ് സിറ്റി പോലീസിൻ്റെ പിടിയിലായത്. കേസിലെ നാല് പ്രതികൾ നേരത്തെ പിടിയിലായിരുന്നു. ജൂലൈ 12-ന് ലുലു മാളിൽ നിസ്കാരം നടത്തിയതിന് മുഹമ്മദ് റോഹാൻ, ആദിബ് ഖാൻ, മുഹമ്മദ് ലുഗ്മാൻ, മുഹമ്മദ് നോമാൻ എന്നിവർ അറസ്റ്റിലായിരുന്നു. ഇവർ ലക്നൌവിലെ ഇന്ദിരാനഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉള്ളവരാണ്. സംഭവത്തിൽ ലുലു മാൾ അധികൃതർ സുശാന്ത് ഗോൾഫ് സിറ്റി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി. അതേസമയം ലുലു മാളിൽ നിസ്കാരം അതിരഹസ്യമായി നടത്തി വീഡിയോ പുറത്തുവിട്ട സംഭവത്തിൽ അറസ്റ്റിലായ 5 പേർക്കും അടുത്ത മദ്രസ ബന്ധമുണ്ടെന്ന് പോലീസ് റിപ്പോർട്ട്. കേസിലെ 1-ാം പ്രതിയായ ലക്നൌവിലെ ഇന്ദിരാനഗർ സ്വദേശിയായ മുഹമ്മദ് റോഹന്റെ മദ്രസ ബന്ധം ഉത്തർപ്രദേശ് പോലീസ് സ്ഥിരീകരിച്ചു. ലുലുമാർ നിലകൊള്ളുന്ന പ്രദേശത്ത് പൊതുവെ ഹിന്ദു മുസ്ലിം ബന്ധത്തിൽ സമാധാനം നിലനിൽക്കുന്ന പ്രദേശമാണ്. ഇവിടെ വർഗീയ കലാപം അഴിച്ചുവിടാനായിരുന്നു ഈ ചെറുപ്പക്കാരുടെ ലക്ഷ്യമെന്ന് പോലീസ് കണ്ടെത്തി. ജൂലൈ 12-ന് ലുലുമാളിൽ നിസ്കാരം നടത്തിയതിനാണ് ഇവരെ ഉത്തർപ്രദേശ് പോലീസ് പിടികൂടിയത്. സംഭവത്തിൽ ലുലുമാൾ അധികൃതർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ലുലുമാളിനകത്തോ പരിസരത്തോ ഒരു മതത്തിൻ്റെയും പ്രാർത്ഥനകളോ പരിപാടികളോ നടത്താൻ അനുവദിക്കില്ലെന്ന് ലുലുമാൾ അധികൃതർ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലുലുമാളിന് പരിപൂർണ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. അതേസമയം ജമ്മുകാശ്മീർ അതിർത്തി കടന്ന് വീണ്ടും പാക് ഡ്രോൺ എത്തി. ഖനാചക് സെക്ടറിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപമാണ് ഡ്രോൺ എത്തിയത്. BSF വെടിയുതിർത്തതിനെ തുടർന്ന് ഡ്രോൺ പാകിസ്ഥാൻ ഭാഗത്തേക്ക് തിരികെ പോയി. രാവിലെയോടെയായിരുന്നു സംഭവം. ഇന്നലെ രാത്രി 9:40-ഓടെ മേഖലയിൽ ചുവന്ന നിറത്തിലുള്ള വെളിച്ചം BSF ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ തിരച്ചിലാണ് രാവിലെയോടെ ഡ്രോൺ കണ്ടെത്തിയത്. ഉടനെ വെടിയുതിർക്കുകയായിരുന്നു. സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രദേശത്ത് തിരച്ചിൽ തുടരുകയാണ്. പാകിസ്ഥാനിൽ നിന്നും ആയുധങ്ങളുമായി എത്തിയ ഡ്രോണാണ് ഇതെന്നാണ് സംശയിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2-ാമത്തെ പാക് ഡ്രോണാണ് അതിർത്തി കടന്ന് എത്തിയിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് പഞ്ചാബിൽ അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ നിന്നും ഡ്രോൺ എത്തിയിരുന്നു. നേരത്തെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ജമ്മുകാശ്മീരിലെ ചില രാഷ്ട്രീയ നേതാക്കളെയും ന്യൂനപക്ഷ സമുദായങ്ങളെയും ലക്ഷ്യമിട്ട തീവ്രവാദികൾ പ്രവർത്തിക്കുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.